സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് കിട്ടിയവരുടെ കുടുംബസംഗമം നടത്താൻ സർക്കാർ ത്രിതല പഞ്ചായത്തുകളെ പിഴിയുന്നുവെന്ന് കോൺഗ്രസ്. തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്ന് 3,19,00,000 രൂപ ചെലവാക്കി കുടുംബസംഗമം നടത്താനാണ് സർക്കാരിൻ്റെ ഉത്തരവ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കോടികൾ പിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് ആക്ഷേപം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരമാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം. നടത്തിപ്പ് തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്നും കണ്ടെത്തണം. ബ്ലോക്ക്തല സംഗമത്തിന് ഓരോ ഗ്രാമപഞ്ചായത്തും 20,000 രൂപ വീതം നൽകണം. ബ്ലോക്ക് പഞ്ചായത്ത് 50,000 രൂപ കൊടുക്കണം. അതായത് ഒരു ബ്ലോക്ക് തല സംഗമത്തിന് ചിലവ് 70,000 രൂപ. സംസ്ഥാനത്ത് 152 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ആകെ ചെലവ് 1,06,40,000 രൂപ. ജില്ലാതല സംഗമത്തിന്റെ ചെലവിനായി ജില്ലാ പഞ്ചായത്തുകൾ 1,00,000 രൂപ മാറ്റിവെക്കണം. ആ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകൾ 5,000 രൂപ നൽകണം. അപ്പോൾ ചുരുങ്ങിയത് ഒരു ജില്ലാതല കുടുംബസംഗമത്തിന് 1,50,000 രൂപ. 14 ജില്ലകൾക്കായി 21,00,000 രൂപ. കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമായി ചെലവ് 1,92,00,000. ആകെ കുടുംബസംഗമത്തിനായി ഖജനാവിൽ നിന്നും പൊടിക്കുന്നത് 3,19,00,000 രൂപ. ഒന്ന് പറഞ്ഞത് കേരളം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയില്ല. ആ സമയത്താണ് പഞ്ചായത്തുകളുടെ പദ്ധതികളുടെ പോലും വെട്ടിക്കുറച്ചു. പഞ്ചായത്ത് ഇത് പണം വാങ്ങുക, ഇത് വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ്. ഭവനരഹിതരായവർ ഇനിയും ഉണ്ടെന്നിരിക്കെയുള്ള ഈ ധൂർത്ത് അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ്. ഈ ട്രഷറി നിയന്ത്രണം മൂലം സാധാരണക്കാരായ ഒരുപാട് ആൾക്ക് ഇതിൻ്റെ അവസാനത്തെ തുക ലഭിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ, അവരെ പണി സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ അനാവശ്യമായ ധൂർത്ത് ഇവിടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 96% വീടുകൾ നൽകിയെന്നും വിവാദങ്ങൾ അനാവശ്യമാണെന്നും CPM പ്രതികരിച്ചു. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പദ്ധതിക്ക് ഒരു 20,000 രൂപ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നാമമാത്രമായിട്ടുള്ള സംഖ്യ മാത്രമാണ്. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.